അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിൽ നിന്ന് 2 സ്പൂൺ എടുത്ത് മാറ്റാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, എന്നിട്ട് ഏതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ഇനി ഞാൻ 2 സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. അതിനുശേഷം ഞാൻ നല്ലോണം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 വട്ടമായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ 3 വട്ടമായിട്ട് അരിച്ചെടുത്തതിന് ശേഷം മറ്റൊരു ബൗളിൽ നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നാൽ ഞാൻ ഇതിലേക്ക് പൊടിക്കാത്ത പഞ്ചസാര, 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ ഇതിൽ ബട്ടർ മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം 1/2 കപ്പ് ബട്ടർ മിൽക്കൊക്കെ മതിയാവും. അപ്പം ബട്ടർ മിൽക്ക് തയ്യാറാക്കേണ്ട രീതി എന്ന് പറയുന്നത് പാലിലേക്ക് വിനേഗറോ നാരങ്ങ നീരോ ഒഴിച്ചാൽ മതി. അപ്പോൾ ബട്ടർ മിൽക്ക് റെഡിയാവും. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിന് വാനില എസൻസ്, പിന്നെ കളർ. അപ്പോൾ കളർ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ, എത്ര വേണമെങ്കിലും. അത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് കുറച്ചായി ചേർത്തത് ഇതുപോലെ നല്ലൊരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക കേട്ടോ. അപ്പം ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ കേക്ക് ടിന്ന് ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പം ഇനി നമുക്കിത് ടാപ്പ് ചെയ്യാം. അപ്പോൾ നല്ലോണം ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഒരു ബേക്കിംഗ് പാനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 20-25 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കേക്ക് ഇതേ റെഡിയാവും. 20-25 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതേ ഇങ്ങനെ കുത്തി വെച്ച് നോക്കുകയാണ്. അപ്പം ഒന്നും അതിൽ പറ്റിയിട്ടില്ല. അതിനുശേഷം ഞാൻ 2 ആയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഞാൻ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ക്രീം, വിപ്പിംഗ് ക്രീം ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ലെയറിൽ മുകളിലും ഞാൻ ഷുഗർ സിറപ്പ് വെച്ചൊന്ന് സോക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ വിപ്പിംഗ് ക്രീം വെച്ച് ക്രീം കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കുകയാണ്. അതേ കംപ്ലീറ്റും ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുതിയ പുതിയ റെസിപ്പീസിനൊക്കെ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നിങ്ങൾ നൽകണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ ടാറ്റാ.